കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് ഹഖീഖത്ത് അറക്കണം. പ്രസവിച്ചതിൻ്റെ 7ാം ദിവസമാണ് ഏറ്റവും നല്ലത്. അന്ന് സാധിച്ചില്ലെങ്കിൽ 14ാം ദിവസം, അന്നും സാധിച്ചില്ലെങ്കിൽ 21ാം ദിവസം, അങ്ങനെ 7 ദിവസങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് രക്ഷിതാവ് അറത്തില്ലെങ്കിൽ ശേഷം സ്വന്തം തന്നെ അറക്കണം. സൂര്യൻ ഉദിച്ച ശേഷം രാവിലെ തന്നെ അറക്കലാണ് നല്ലത്. അതുപോലെ തന്നെ റൂഹ് ഊതുന്ന സമയം എത്തിയതിന് ശേഷം പ്രസവിക്കുന്ന ചാപ്പിള്ളക്ക് വേണ്ടിയും ഹഖീഖത്ത് അറക്കൽ സുന്നത്താണ്. 7ാം ദിവസമാണ് അതിൻ്റെ അഫ്ളലി. വല്ലഫലു ഫിൽ യൗമി സാബിഇ, 7ാം ദിവസം അറക്കലാണ് ഏറ്റവും നല്ലത്. ഫൈലം യസ്ബഹ് ഫീഹി ഫഫിർ റാവി അഷറ 7ാം ദിവസം അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 14 ദിവസം. വയില്ല ഫഫിൽ ഹാദി വല്ലിശ്രീൻ, അതിനും കഴിയുന്നില്ലെങ്കിൽ 21ാം ദിവസം. ബാഫലി 130ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ 7ാം ദിവസം അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 14 അറക്കണം, 14 കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 21 എന്നല്ലാണ്ട് 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെയാണ്, അങ്ങനെ 7-7 ആയിട്ട് വരൂല. അത് ഫുഖഹാക്കളുടെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂല. ഫുഖഹാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്, 7 കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് 14, അത് കഴിയുന്നില്ലെങ്കിൽ 21, അങ്ങനെയാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. എന്നല്ലാണ്ട് 7 ദിവസത്തിന് ശേഷം എല്ലാ ദിവസവും ഒരുപോലെയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചത് ശരിയല്ല. അത് ബാഫലിൻ്റെ ഇബാറത്താണ്, ഇതോടൊപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. ആൺകുട്ടിക്ക് ഹഖീഖത്തിന് 1 ആട് മതി. ആൺകുട്ടിയാണെങ്കിൽ അവിടെ അഫ്ളലി ഹഖീഖത്തിന് വേണ്ടി 2 ആട് അറക്കലാണ്. അതാണ് പരിപൂർണമായത്. ഒന്നായാലും മതിയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മകള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാക്ക് വേണ്ടി ഓരോ ആട്ടിനെയാണ് ഹഖീഖത്ത് അറുത്തത്. വല്ലക്കുമലു ഷാത്താനി ലിദ്ദക്കരി ഒയുജിയോഫി അസുലി സുന്നത്തി ഷാത്തുൻ ഔ സുബുഭദനത്തിൻ ഔ ബക്കറത്തിൻ അനിദക്കർ ഈ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ക അൻകുല്ലിം മിനൽ ഹസനി വൽ ഹുസൈനി ബിഷാത്തിൻ ബുഷ്റത്ത് കരീം 2ാം ജുസൈ 130ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ 1 ആട്ടിനെ അറുത്താൽ മതിയായി. അതേസമയം പരിപൂർണമായത് 2 ആട്ടിനെ അറുക്കലാണ് ആൺകുട്ടിയാണെങ്കിൽ. 1 ആട് പോരാ, 2 ആട് തന്നെ വേണം എന്ന് തെറ്റിദ്ധരിച്ച് പോകരുത്. ഹഖീഖത്ത് അറുക്കേണ്ടത് കുട്ടിയെ പ്രസവിച്ച നാട്ടിൽ വെച്ചല്ല, മറിച്ച് രക്ഷിതാവ് എവിടെയാണോ ഉള്ളത് അറുക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് അഫ്ളലി. പ്രസവിക്കപ്പെട്ട ഈ കുട്ടി എവിടെ വെച്ചാണോ പ്രസവിക്കപ്പെട്ടത് ആ നാട്ടിൽ വെച്ചിട്ടല്ല അറുക്കൽ അഫ്ളലി. കുട്ടിയുടെ രക്ഷിതാവാണുള്ള അറുക്കേണ്ടത്. അപ്പോൾ ഈ രക്ഷിതാവ് അറുക്കുന്ന സമയത്ത് എവിടെയാണോ രക്ഷിതാവ് ഉള്ളത് അവിടെ വെച്ചിട്ട് അറുക്കുക, അതാണ് അഫ്ളലി. ഇബ്നു ഹജ്ർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫതാവൽ കുബ്രയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. തെറ്റിദ്ധരിച്ച് പോകരുത്. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ കുട്ടിൻ്റെ നാട് എവിടെയാണോ കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് അറക്കലാണ് നല്ലത് എന്ന്. അത് തെറ്റിദ്ധാരണയാണ്, കിതാബിൻ്റെ ഇബാറത്ത് മനസ്സിലാവാത്തതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. ഉദുഹിയത്തിനും ഹഖീഖത്തിനും കൂടി 1 ആട്ടിനെ അർത്ഥം മതിയാവില്ല. അതേസമയം ഒട്ടകം പശു തുടങ്ങിയവ ഉദുഹിയത്ത് ഹഖീഖത്ത് കഫാരത്ത് തുടങ്ങി 7 സംഗതികൾക്ക് വേണ്ടി അറുക്കാം ഒരൊട്ടകത്തിന്. അപ്പോൾ 1 ഒട്ടകത്തിന് അറുക്കുന്ന സമയത്ത് ഹഖീഖത്തുൻ നിയ്യത്ത് ചെയ്യുക, ഉലുഹിയ്യത്തുൻ നിയ്യത്ത് ചെയ്യുക, കഫാറത്തുൻ നിയ്യത്ത് ചെയ്യുക, അങ്ങനെ 7 സംഗതികൾക്ക് വേണ്ടി വരെ 1 ഒട്ടകത്തിന അല്ലെങ്കിൽ ഒരു പശുവിന നിയ്യത്ത് ചെയ്തിട്ട് അറുക്കാൻ വേണ്ടി പറ്റും. അതേസമയം ആടിന് 1 വിഷയം മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ 1 മൃഗത്തിലും തന്നെ ഉലുഹിയ്യത്തും ഹഖീഖത്തും ഒരുമിച്ച് പറ്റൂല എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അത് പറ്റും. ഒരു പശുവിനെ അറുക്കുകയാണെങ്കിൽ 6 മക്കളുണ്ട്. അപ്പോൾ 6 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഹഖീഖത്തായി. 1 ഉദുഹിയ്യത്തും അവും പറ്റും, എങ്ങനെയും പറ്റും. എന്ന് പറഞ്ഞാൽ 7 സംഗതികൾക്ക് വേണ്ടിയിട്ട് ഒട്ടകത്തിനെ അറുക്കാം,
പശുവിനെ അറുക്കാം. ആടിനെ ഒരു സംഗതിക്ക് വേണ്ടി മാത്രം. അതേ ഫുഖഹാക്കളുടെ ഇവാറത്ത് ഇബ്നു ഹജ്ജർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഫതാവൽ കുബ്ര 4 ജുസ് 256 പേജിൽ അതിൻ്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്തത്. ഹഖീഖത്തിൻ്റെ ഇറച്ചി, അതിൽ നിന്ന് സാധുക്കൾക്കും ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും ഒക്കെ കിട്ടിയത്, അത് അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വേണ്ടതുപോലെ ഉപയോഗിക്കാം. ഹഖീഖത്തിൻ്റെ മാംസം ഉപയോഗിച്ച് ഒരു സദ്യ ഉണ്ടാക്കി സാധുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് അത് ആ നിലക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇറച്ചി വേവിച്ചിട്ട് സാധുക്കൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കലാണ്, അതാണ് നല്ലത്. അത് എന്നാല് ഉലഹിയത്തിൻ്റെ ഇറച്ചി പോലെ തന്നെ ഹഖീഖത്തിൻ്റെ ഇറച്ചിയും കാഫറിന് കൊടുക്കൽ ഹറാമാണ്. മഹാന്മാരായ ഫുഖഹാക്കൾ അവരുടെ കിതാബുകളിൽ അത് പറയുന്നുണ്ട്. പലാബുദ്ധ അഞ്ഞക്കൂനാൽ ഫുഖറാവു വൽ മസാക്കീനു മുസ്ലിമീന ഖമാഫിൽ ഉലഹിയത്തി. ഉലഹിയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഈ ഹഖീഖത്തിൻ്റെ ഇറച്ചി കൊടുക്കുന്ന ഫുഖറാക്കളും മിസ്കീമാരും അവർ മുസ്ലിമീങ്ങളാകണം, അല്ലാതെ കാഫിരിങ്ങൾക്ക് കൊടുക്കരുത്. ബാജൂരി 2 ജുസ്ഇൽ 304 പേജിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ഇബാറത്താണ് ഇതോടൊപ്പം ഞാൻ ചേർത്തത്.